ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് സുകന്യ പദ്ധതി? ഏത് സംസ്ഥാനമാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്? റീഫ് ടോക്സിക് സൺക്രീമുകൾ ഈയിടെ നിരോധിച്ച രാജ്യം ഏതാണ്? എന്തുകൊണ്ടാണ് ഇവർ ഈ ക്രീം നിരോധിച്ചത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 2020 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ 5-ാം ഭാഗത്തിലെ ബി പാർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ 5-ാം വാർഷികം തികച്ച ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഏതൊക്കെയാണ്? ഉജാല, ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ എന്നതാണ് ഉജാലയുടെ പൂർണ്ണരൂപം. ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ, ഉജാല. അടുത്തത് SLNP ആണ്, സ്ട്രീറ്റ് ലൈറ്റ് നാഷണൽ പ്രോഗ്രാം. സ്ട്രീറ്റ് ലൈറ്റ് നാഷണൽ പ്രോഗ്രാം, ഉജാല എന്നിവയാണ് 5 വർഷം തികച്ച ഇന്ത്യയിലെ പദ്ധതികൾ. അടുത്ത ചോദ്യം നോക്കാം. സ്കൂൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് നൽകുന്നതിനായി കൊൽക്കത്ത പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സുകന്യ. സ്കൂൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കായി സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് നൽകുന്നതിനായി കൊൽക്കത്ത പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സുകന്യ. സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ സ്വയരക്ഷയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. പെൺകുട്ടികളുടെ സ്വയരക്ഷയ്ക്കായി കൊൽക്കത്ത പോലീസ് ആരംഭിച്ച പദ്ധതി എന്നാവും ചിലപ്പോൾ ചോദ്യം ഉണ്ടാവുക. അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. 2019 MK സാനു ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ VP ഗംഗാധരൻ. 2019 MK സാനു ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ VP ഗംഗാധരൻ. അടുത്ത ചോദ്യം നോക്കാം. മികച്ച പുരുഷ കളിക്കാരുടെ ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡ് നേടിയ താരം ആരാണ്? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പോർച്ചുഗലിൻ്റെ പ്ലെയറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. മികച്ച പുരുഷ കളിക്കാരുടെ ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡ് നേടിയ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. അദ്ദേഹം പോർച്ചുഗലിൻ്റെ പ്ലെയറാണ്. ഡോക്ടർ VP ഗംഗാധരൻ്റെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നത് റൊണാൾഡോയുടെ ചിത്രമാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ചിത്രമാണ് ഇത്. അടുത്ത ചോദ്യം. അണ്ടർ 21 ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ അഥവാ ITTF ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഇന്ത്യൻ താരമാണ് മാനവ് താക്കർ. അവിടെ ഉത്തർപ്രദേശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം കൊടുത്തിരിക്കുന്നത്. അത് മിസ്റ്റേക്കാണ്. അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തിയാണ് മാനവ് താക്കർ. 2018 ഏഷ്യൻ ഗെയിംസിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അണ്ടർ 21 ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ അഥവാ ITTF ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം മാനവ് താക്കറാണ്. അദ്ദേഹം ഉത്തർപ്രദേശുകാരനല്ല, ഗുജറാത്തുകാരനാണ്. അതവിടെ മിസ്റ്റേക്കായിട്ട് കൊടുത്തതാണ്. ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 2018 ഏഷ്യൻ ഗെയിംസിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഗിനിയ ബിസാവോയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉമറോ സിസോക്കോ എംബാലോ. ഗിനിയ ബിസാസോയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉമറോ സിസോക്കോ എംബാലോ എന്ന വ്യക്തിയാണ്. ഗിനിയ ബിസാവോ എന്നത് ഒരു വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യമാണ്. അതായത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമാണ് ഗിനിയ ബിസാവോ. ബിസാവോ തന്നെയാണ് ഗിനിയയുടെ തലസ്ഥാനം. അതും കൂടെ പറ്റുമെങ്കിൽ ഓർത്തു വയ്ക്കുക. അവിടുത്തെ പ്രസിഡൻ്റ് ഉമറോ സിസോക്കോ എംബാലോ. ഇത് മാനവ് താക്കൂറിൻ്റെ ചിത്രമാണ്. മാനവ് താക്കൂർ ഫ്രം ഗുജറാത്ത്, ടേബിൾ ടെന്നീസ് പ്ലെയർ. ഇത് ഗിനിയ ബിസാവോയുടെ പ്രസിഡൻറ്റിൻ്റെ ചിത്രമാണ്. ഒമറോ സിസാക്കോ എംബാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം നോക്കാം. പവിഴ പുറ്റുകൾക്ക് ഭീഷണിയാകുന്ന റീഫ് ടോക്സിക് സൺക്രീം നിരോധിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? പലാവ്. പവിഴ പുറ്റുകൾക്ക് ഭീഷണിയാകുന്ന റീഫ് ടോക്സിക് സൺക്രീമുകൾ നിരോധിച്ച ആദ്യത്തെ രാജ്യം പലാവു ആണ്. അടുത്ത ചോദ്യം നോക്കാം. 5th
ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? ലേ, ലഡാക്ക്. ലഡാക്കിലെ ലേയിലാണ് അഞ്ചാമത് ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഈ ചോദ്യം നമ്മൾ മുൻപ് പരിചയപ്പെട്ടതാണ്, എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. അഞ്ചാമത് ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ലേയാണ്, ലേ ലഡാക്കിലാണ്. അടുത്ത ചോദ്യം നോക്കാം. യു കെയിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വനിതാ ചാൻസലറായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഹിലരി ക്ലിൻ്റൺ. യു കെയിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വനിതാ ചാൻസലറായി നിയമിക്കപ്പെട്ടത് ഹിലരി ക്ലിൻ്റനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2020 ജനുവരിയിൽ സൈബർ സേഫ് വുമൺ ഇനീഷ്യേറ്റീവ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2020 ജനുവരിയിൽ സൈബർ സേഫ് വുമൺ ഇനീഷ്യേറ്റീവ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഹിലരി ക്ലിൻ്റൻ്റെ ചിത്രമാണ്. ഹിലരി ക്ലിൻ്റൻ. ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നമുക്കൊരു ക്വിക്ക് റിവിഷൻ നടത്തി ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തിടെ അഞ്ചാം വാർഷികം തികച്ച ഇന്ത്യയിലെ പദ്ധതികൾ ഉജാല, ഉന്നത് ജ്യോതി ബൈ, അഫോർഡബിൾ LEDs ഫോർ ഓൾ, SLNP സ്ട്രീറ്റ് ലൈറ്റ് നാഷണൽ പ്രോഗ്രാം. അടുത്തത് സ്കൂൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് നൽകുന്നതിനായി കൊൽക്കത്ത പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സുകന്യ എന്നറിയപ്പെടുന്നത്. 2019 MK സാനു ഗുരുപ്രസാദ് പുരസ്കാരം ലഭിച്ച വ്യക്തി VP ഗംഗാധരനാണ്. മികച്ച പുരുഷ കളിക്കാരുടെ ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡ് നേടിയ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അദ്ദേഹം പോർച്ചുഗലിൻ്റെ പ്ലെയറാണെന്ന് കൂടി ഓർത്തു വെക്കുക. Under-21 ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ITTF ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരം മാനവ് താക്കറാണ്. അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഗിനിയ ബിസാവോയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒമറോ സിസോക്കോ എംബാലോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. പവിഴപ്പുറ്റുകൾക്ക് ഭീഷണിയാകുന്ന റീഫ് ടോക്സിക് സൺക്രീം നിരോധിച്ച ആദ്യത്തെ രാജ്യം പലാവുവാണ്. അഞ്ചാമത് ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ലേ ലഡാക്കാണ്. UKയിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ വനിതാ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹിലരി ക്ലിൻ്റനാണ്. 2020 ജനുവരിയിൽ സൈബർ സേഫ് വുമൺ ഇനീഷ്യേറ്റീവ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ. ഈ വീഡിയോ അവസാനിപ്പിക്കും മുമ്പ് നമുക്ക് ഒരു ചെറിയ ടിപ്പ് കൂടെ പഠിച്ച് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഓരോ പദവിയും വഹിക്കുവാൻ ആവശ്യമായ മിനിമം വയസ്സ് എത്രയാണ് എന്നുള്ളതാണ്. ഒരു പദവിയിലിരിക്കുവാൻ ആവശ്യമായ ഏറ്റവും ചെറിയ വയസ്സ് എത്രയാണ്? PSC പരീക്ഷകളിൽ സ്ഥിരമായി കാണാറുള്ള ഒരു ചോദ്യമേഖലയാണ് ഇത്. നമുക്ക് നോക്കാം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വയസ്സ് 35 വയസ്സാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളാണ് ഉപരാഷ്ട്രപതി എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായവും 35 വയസ്സ് തന്നെയാണ്. പ്രസിഡൻ്റ് ആവാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ആൾ തന്നെയാണ് വൈസ് പ്രസിഡൻ്റ് ആവാനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കുക. അതായത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ലോക്സഭയിൽ അത് 25 വയസ്സ് മതി. ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ ഏറ്റവും ചെറിയ വയസ്സ് 25 വയസ്സാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ 25 വയസ്സ് തികഞ്ഞാൽ മതി. സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കാൻ 25 വയസ്സ് പൂർത്തിയാകണം. സംസ്ഥാന നിയമസഭകളിലേക്ക് മത്സരിക്കാൻ 25 വയസ്സാണ് പൂർത്തിയാകേണ്ടത്. ത്രിതല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും മത്സരിക്കാൻ 21 വയസ്സ് മാത്രം പൂർത്തിയായാൽ മതിയാകും. ത്രിതല പഞ്ചായത്തുകൾ അഥവാ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനും നഗരസഭകളിലേക്ക് മത്സരിക്കുന്നതിനും 21 വയസ്സ് തികഞ്ഞ ആളുകൾക്ക് മത്സരിക്കാവുന്നതാണ്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യൂ. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ ദിവസവും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുകൂടി രേഖപ്പെടുത്തി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.